നമസ്കാരം. നാവായിക്കുളം പഞ്ചായത്തിലെ ഞാറയിൽ കോണത്ത് റേഷൻ കാർഡ് ഇല്ലാത്തതിനാൽ സർക്കാർ സഹായങ്ങളൊന്നും ലഭിക്കാത്ത ദളിത് കുടുംബത്തിന് റേഷൻ കാർഡ് അനുവദിച്ച് നൽകി. മന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് വർക്കല സിവിൽ സപ്ലൈസ് വകുപ്പ് റേഷൻ കാർഡ് വീട്ടിലെത്തിച്ചു. കാർഡിനൊപ്പം 2 മാസത്തെ റേഷൻ സാധനങ്ങളും കുടുംബത്തിന് നൽകി. ഞാറയിൽ കോണം വേടരുകോണത്ത് റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയായ ബിജുകുമാറിൻ്റെ കുടുംബം റേഷൻ കാർഡോ വീടോ ഇല്ലാതെ ദുരിതത്തിൽ കഴിയുന്നത് മന്ത്രിയെ അറിയിച്ചതിന് പിന്നാലെയാണ് ഈ നടപടി. സംസ്ഥാനത്ത് ആരും പട്ടിണി കിടക്കേണ്ടി വരില്ലെന്നും റേഷൻ കാർഡ് ഇല്ലാത്തവർ സംസ്ഥാനത്ത് ഉണ്ടാകില്ലെന്നും സർക്കാർ ആവർത്തിച്ച് പറയുമ്പോഴായിരുന്നു ഈ 5 അംഗ കുടുംബം ഇതൊന്നുമില്ലാതെ ദുരിതത്തിൽ കഴിഞ്ഞത്. റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയായ ബിജുകുമാറും ഭാര്യയും മക്കളുമടങ്ങുന്ന ഈ കുടുംബം കോവിഡ് കാലത്തും ഓണത്തിനും അർദ്ധ പട്ടിണിയിലായിരുന്നു. ബിരുദ വിദ്യാർത്ഥി വിജയ, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യ, 7ാം ക്ലാസ്സുകാരൻ വിഷ്ണു എന്നിവരടങ്ങുന്നതാണ് ഈ ദളിത് കുടുംബം. വാടക കൊടുക്കാനില്ലാത്തതിനാൽ പലപ്പോഴും വലിയ വീടുകളുടെ ചായ്പിലാണ് കുടുംബം കഴിഞ്ഞിരുന്നത്. വാടക ചീട്ടോ റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റോ ഇല്ലാത്തതിനാൽ റേഷൻ കാർഡ് പോലും കിട്ടാത്ത അവസ്ഥയായിരുന്നു. പട്ടികജാതി വകുപ്പ് മന്ത്രി, ജില്ലാ കളക്ടർ, മുഖ്യമന്ത്രി എന്നിവർക്ക് നിരവധി തവണ പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ല. നാവായിക്കുളം സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ +2 പട്ടികജാതി വിഭാഗത്തിൽ ഏറ്റവും കൂടുതൽ മാർക്ക് ലഭിച്ചത് ബിജുകുമാറിൻ്റെ മൂത്ത മകൾ വിജയയ്ക്കായിരുന്നു. SSLC പരീക്ഷയിലും പട്ടിക വിഭാഗത്തിൽ ഏറ്റവും കൂടുതൽ മാർക്ക് നേടിയത് വിജയ തന്നെയായിരുന്നു. ഈ കുടുംബമാണ് പട്ടിണിയും ദാരിദ്ര്യവും മൂലം കഷ്ടപ്പെട്ടത്. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, റേഷൻ കാർഡിനും വീടിനും ഭൂമിക്കും വേണ്ടി അലയുന്ന ആയിരങ്ങൾ ഇപ്പോഴും നമുക്ക് ചുറ്റും കേരളത്തിലുണ്ടെന്നുള്ളതാണ്. ഇതിനൊക്കെ സർക്കാർ ഓഫീസിൽ കയറി ഇറങ്ങി മടുത്തവരാണ് അധികവും. ഈ കാര്യങ്ങൾക്കായി പാവപ്പെട്ടവൻ സർക്കാർ ഓഫീസിൽ ചെന്നാൽ അവരെ മൈൻഡ് പോലും ചെയ്യത്തില്ലെന്ന് മാത്രമല്ല, ആട്ടിപ്പായിക്കുകയും ഇന്ന് വാ നാളെ വാ എന്നൊക്കെ പറഞ്ഞ് കയറ്റി ഇറക്കുകയും ചെയ്യും. പരാതി കൊടുത്താൽ വേസ്റ്റ് ബക്കറ്റിൽ ഇടുന്ന ഉദ്യോഗസ്ഥരും മന്ത്രിമാരും. നമ്മുടെ നാട്ടിൽ ഒരു സിസ്റ്റമുണ്ട്, പക്ഷേ അത് വർക്ക് ചെയ്യുന്നില്ലെന്നുള്ളതിൻ്റെ ഒരു തെളിവാണിത്. മാധ്യമങ്ങളിൽ വരുമ്പോൾ മാത്രം ഓടി വന്ന് റേഷൻ കാർഡ് കൊടുക്കുന്ന മന്ത്രി എന്തുകൊണ്ട് അവർക്കത് നിഷേധിച്ചു എന്ന് അന്വേഷിച്ചില്ല? അത് നിഷേധിച്ചവർക്കെതിരെ നടപടിയെടുത്തില്ല? അവർക്ക് വീടിനും ഭൂമിക്കുമുള്ള അപേക്ഷ തള്ളിയ ഉദ്യോഗസ്ഥർക്കെതിരെ എന്തുകൊണ്ട് നടപടിയെടുത്തില്ല? ഇനിയും നടപടിയെടുക്കുമോ? ഇതുപോലെ എത്രയെത്ര കുടുംബങ്ങളായിരിക്കും നിസ്സാര കാരണങ്ങൾ കണ്ടെത്തി അവകാശങ്ങൾ നിഷേധിച്ചിട്ടുള്ളത്? ഇങ്ങനെ ഓരോ കുടുംബത്തിൻ്റെയും അവകാശങ്ങൾ നിഷേധിക്കുന്ന ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്നും പിരിച്ചുവിടണം. അതിനുള്ള നിയമം കൊണ്ടുവരണം. ഇതൊന്നും ചെയ്യാത്തത് ഒരു റേഷൻ കാർഡ് അനുവദിച്ചിട്ട് കൊട്ടിഘോഷിച്ച് നടക്കുന്നവർ ഒന്നോർക്കണം. നാളെ സർവീസിൽ നിന്നും പുറത്തിറങ്ങുമ്പോൾ നിങ്ങൾക്കും ഇതാണ് ഗതിയെന്ന്. സ്വാതന്ത്ര്യം കിട്ടി 75 വർഷമായിട്ടും അവകാശങ്ങൾക്ക് വേണ്ടി തെരുവിലലയേണ്ട സ്ഥിതിയാണ്. ആരോട് പറയാൻ, ആര് കേൾക്കാൻ?